ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ മൃതദേഹം അല്പസമയത്തിനകം വലിയഴീക്കിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. വീട്ടിലേക്ക് വിലാപയാത്രയായാണ് മൃതദേഹം എത്തിച്ചത്. നേരത്തെ വെള്ളക്കിണറിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ ആദരമർപ്പിച്ചു. വൈകാരികമായ രംഗങ്ങൾക്കാണ് വീട് സാക്ഷ്യം വഹിച്ചത്. സിജോ വിജോൻ ചേരുന്ന വിവരങ്ങളുമായിട്ട്, സിജോ, വിലാപയാത്രയായി ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചിരിക്കുന്നു. വലിയൊരു ജനാവലി തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എപ്പോഴാണ് മൃതദേഹം എത്തിച്ചത്, സംസ്കാര ചടങ്ങൾ എത്ര മണിയോടുകൂടി തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഒന്നരയ്ക്കാണ് മൃതദേഹം കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഏകദേശം 2.5 മണിക്കൂറെടുത്താണ് ഇവിടെ എത്തിയത്. വഴി വരുന്ന വഴിയിലെല്ലാം തന്നെ നൂറുകണക്കിന് ബി ജെ പി മാർക്സിസ്റ്റ് പ്രവർത്തകർ ഉപചാരം നടത്താൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഒരിടങ്ങളിലൊക്കെ അങ്ങനെ മാർക്സിസ്റ്റ് കാര്യമായി നിർത്തിയോ അല്ലെങ്കിൽ ആദരാഞ്ജലികൾ നടത്തിയിട്ടില്ല. തുടർച്ചയായി വാഹനങ്ങൾ കടന്നു പോരുകയാണ് ചെയ്യുന്നത്. ആംബുലൻസിനെ ആലപ്പുഴയിൽ കൊല്ലപ്പെട്ടത് ഒ ബി സിയുടെ ഇന്നലെ കൊല്ലപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കളിൽ ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രഞ്ജിത്തിൻ്റെ ഭൗതിക ശരീരമാണ് വിലാപയാത്രയ്ക്ക് ശേഷം വലിയഴീക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് 2.5 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വലിയ ദുരന്തം ഉണ്ടായത്. വലിയഴീക്കിലെ കുടുംബ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. സിജോയിലേക്ക് വീണ്ടും സിജോ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണോ തത്സമയ വിവരങ്ങൾ? സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സമയമാണ്. നൂറുകണക്കിന് ആളുകളാണ് രഞ്ജിത്തിന്റെ കുടുംബ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. ആളുടെ അനിയൻ അഭിജിത്ത് ആണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. രണ്ട് പെൺകുട്ടികളാണ്, അതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ അഭിജിത്ത് ചെയ്യുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അധികം വൈകില്ല, ചടങ്ങുകളും അധികം വൈകില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ചിത ഒരുക്കിയിരുന്നു. ചിത വീട്ടുമുറ്റത്തിനോട് ചേർന്ന് തന്നെ ചിത തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. കർമ്മങ്ങൾ അല്പസമയത്ത് തന്നെ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ഈ വരുന്ന വഴികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തന്നെയാണ്. ബി ജെ പി പ്രവർത്തകരും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകളെല്ലാം തന്നെ ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് മൃതദേഹം കാണുന്നതിനൊക്കെ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വരുന്ന വഴികളിലൊന്നും അധിക സമയം ആംബുലൻസ് നിർത്തുകയോ അല്ലെങ്കിൽ ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുള്ള സമയമോ നൽകിയിരുന്നില്ല. കാരണം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും വളരെ വൈകിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരുന്നത്. ഇന്നലെ അറിയിച്ചിരുന്നത് 9:30 കൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ 11 മണിയോടുകൂടി മാത്രമാണ് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ആലപ്പുഴയിലെ ബാർ അസോസിയേഷൻ ഹാളിൽ ആദ്യം പൊതുദർശനം വെച്ചത്. തുടർന്ന് വെള്ളക്കിണറിലെ വീട്ടിൽ മൃതദേഹം എത്തിച്ചു. ഇവിടെ വലിയ വികാരം വരുതമായ രംഗങ്ങൾ തന്നെയായിരുന്നു കണ്ടത്. അമ്മയും അതോടൊപ്പം തന്നെ ഭാര്യയും കുട്ടികളും എല്ലാം തന്നെ വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എത്തിച്ചതിന് ശേഷവും ആദ്യം വീട്ടിനുള്ളിലേക്കാണ് മൃതദേഹം കയറ്റിയത്. തുടർന്ന് എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് മൃതദേഹം പുറത്തേക്ക് ഇറക്കുകയാണ് ചെയ്തത്. എന്തായാലും അല്പസമയത്തിന് തന്നെ ഈ പൊതുദർശനം ചടങ്ങ് അവസാനിക്കും. അതിനുശേഷം
സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. കേന്ദ്ര മന്ത്രിമാരടക്കമുള്ളവരുടെ സാന്നിധ്യം നേരത്തെ പൊതുദർശനത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളാണ് എത്തിയത്? ഇപ്പോൾ വലിയടിക്കലിന്റെ കുടുംബ വീട്ടിലെ ചടങ്ങിലും രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം ഏത് രീതിയിലാണ്? സിജു, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇവരുടെ കുടുംബ വീട്ടിലും എത്തിയിട്ടുണ്ട്. രാവിലെ കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിക്കൊപ്പം തന്നെ കെ സുരേന്ദ്രൻ ആലപ്പുഴയിലുള്ള വീട്ടിൽ എത്തിയിരുന്നു. തുടർന്ന് അവിടെ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം ആംബുലൻസിൽ വിലാപയാത്ര പുറപ്പെട്ട സമയം മുതൽ കെ സുരേന്ദ്രൻ ഒപ്പമുണ്ട്. ആംബുലൻസിന് പിന്നാലെ തന്നെ മറ്റൊരു വാഹനത്തിൽ കെ സുരേന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നു. ബി ജെ പിയുടെ മറ്റ് മുതിർന്ന നേതാക്കൾ എൻ രാധാകൃഷ്ണൻ അതോടൊപ്പം അതിലുള്ള സംസ്ഥാന തലത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ആലപ്പുഴയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി നേതാക്കൾ ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ ആർ എസ് എഫിന്റെയും നേതാക്കൾ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ഉള്ളത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ആർ എസ് എഫിന്റെയും പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അന്തിമോപചാരം അറിയിക്കാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും കുടുംബ വീട്ടിലെ ചടങ്ങുകൾ അത് ചടങ്ങുകൾ സംസ്കാര ചടങ്ങുകൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലായും ഇവിടെ എത്തിയിരിക്കുന്നത് ഈ നാട്ടിൽ രഞ്ജിത്തിനോട് അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ അവസാനമായി നോക്കി കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളുണ്ട്. ഒരു 15 വർഷ കാലത്തോളം ആലപ്പുഴ കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത് വരികയായിരുന്നു രഞ്ജിത്ത്. രാവിലെ ഈ കോടതിയിൽ എത്തിച്ചപ്പോൾ ഇവിടെ നിരവധി അഭിഭാഷകർ എത്തിയിരുന്നു. ആ കൂട്ടത്തിൽ അപ്പം ഉണ്ടായിരുന്ന അഭിഭാഷകരും ബാർ അസോസിയേഷൻ ഭാരവാഹികളെല്ലാം തന്നെ ഈ വീട്ടിലും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും ചടങ്ങുകൾ അല്പസമയത്ത് തന്നെ ആരംഭിക്കും. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. സിജോ ബിജോണാണ് വിവരങ്ങൾ നൽകിയത്. തലയിലും കഴുത്തിലും ഏറ്റ ആഴത്തിലുള്ള മുറിവുകളാണ് ആലപ്പുഴയിൽ ബി ജെ പി നേതാവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചുറ്റിക കൊണ്ടുള്ള അടിയിൽ രഞ്ജിത്തിന്റെ തലയൊട്ടി തകർന്നു. ശരീരത്തിൽ ആഴത്തിലുള്ള 20 മുറിവുകളുണ്ട്. കുത്തേറ്റ് കരളിന് മുറിവുണ്ടായി. ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്താണ്? അതെന്നാൽ അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. പ്രാഥമികമായി പോലീസിന് കൈമാറിയ റിപ്പോർട്ടിലാണ് അതിക്രൂരമായ കൊലപാതകം എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശക്തമായി കൂടം അല്ലെങ്കിൽ ചുറ്റിക പോലെയുള്ള ആയുധം ഉപയോഗിച്ച് ശക്തമായി തലക്കടിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ അടിയുടെ ആഘാതത്തിൽ തലയൊട്ടി തകർന്നു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തുടരെയുള്ള വെട്ടുകൾ കഴുത്തിലും മുഖത്തും തലയുടെ ഭാഗത്താണ് ഏറ്റവും അധികം മുറിവ്. തലയ്ക്കേറ്റ മുറിവാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല 20 മുറിവുകളായിരുന്നു ശരീരത്തിൽ ഉണ്ടായിരുന്നത്. മുഖത്തെ എല്ലുകളൊക്കെ അടിയേറ്റ് തകർന്നൊരു സാഹചര്യം ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ തുടയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ കരൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾക്കും മുറിവേറ്റിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായ രീതിയിലായിരുന്നു കൊലപാതകം എന്നുള്ളതിനെ വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. കാരണം നമുക്കറിയാം ഒരു വീട്ടിലേക്ക് കടന്നുവന്ന ആണ് കുടുംബത്തിന്റെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. അതും ഈ ചുറ്റിക ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അതിശക്തമായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ 2 പ്രതികളെയാണ് പ്രധാനമായും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് രഞ്ജിത്തെ വധക്കേസുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് 2 പ്രതികൾ അറസ്റ്റിലായിട്ടുള്ളത്. കേസിൽ നിർണായക തെളിവായ ഇവർ ഉപയോഗിച്ച ഷാനെ അപായപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ച കാർ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. മറ്റ് പ്രതികളിലേക്ക് ഷാൻ വധക്കേസിലെ മറ്റ് പ്രതികളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരങ്ങളിലേക്ക് വരാം. ശരണ്യ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് വളരെ പ്രധാനം. ഒപ്പം അന്വേഷണ കേന്ദ്രത്തിന്റെ വിവരങ്ങളും. വലിയഴിയിൽ കുടുംബ വീട്ടിൽ ഇതേസമയം രഞ്ജിത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ എത്തിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയാണ്. ഈ വാർത്തയിലേക്ക് വരാം. ഇടപെടുക.